ഹായ് ഓൾ. അങ്ങനെ ഇംഗ്ലണ്ടിൻ്റെ ബാസ്ബോൾ ക്രിക്കറ്റ് പൊളിഞ്ഞടുങ്ങിയിരിക്കുകയാണ്. റാഞ്ചിയിൽ നടന്ന 4 ടെസ്റ്റിൽ ഇന്ത്യ വീരോചിതമായിട്ട് വിജയിക്കാനുണ്ടായത്. 1 ഇന്നിംഗ്സിൽ ലീഡ് വഴങ്ങിയ ശേഷമാണ് ഇന്ത്യക്ക് ഈ ടെസ്റ്റിൽ വിജയിക്കാനായത്. അപ്പോൾ നമുക്ക് ഇത്തവണത്തെ സ്പോർട്സ് ക്യാമ്പറ്റ് നോക്കാം. എന്താണ് ബാസ്ബോൾ ക്രിക്കറ്റ്? ബാസ്ബോൾ ക്രിക്കറ്റ് ഈ പറയുന്നത് പോലെ ഒരു റവല്യൂഷണറി ആയ കാര്യമാണോ, അതോ ബ്രണ്ടൻ മക്കല്ലം തന്നെ ഉണ്ടാക്കിയെടുത്ത് കൊണ്ടുവന്നൊരു സിസ്റ്റമാണോ ബാസ്ബോൾ ക്രിക്കറ്റ്? നമുക്ക് നോക്കാം ഇത്തവണത്തെ സ്പോർട്സ് ക്യാമ്പറ്റിൽ. യഥാർത്ഥത്തിൽ ബാസ്ബോൾ ക്രിക്കറ്റ് എന്ന ഐഡിയയുമായിട്ട് ലോക ക്രിക്കറ്റിലേക്ക് വരുന്നത് ബ്രണ്ടൻ മക്കല്ലമാണ്. മുൻ ന്യൂസിലാൻഡ് ക്രിക്കറ്റ് ടീം താരമാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് കരിയറിൽ വളരെ അഗ്രസീവായിട്ട്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ എൻഡ് പോർഷനിൽ വളരെ അഗ്രസീവായ കളി ഈവൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ പോലും കളിച്ചിട്ടുള്ള താരമാണ് അദ്ദേഹം. ആ സെയിം ശൈലി, അതായത് വളരെ അറ്റാക്കിംഗ് ആയി കളിക്കുക, റിസ്ക് എടുത്ത് കളിക്കുക, എതിരാളികളെ പെട്ടെന്ന് തന്നെ സർപ്രൈസിങ് എലമെൻറ്റ് കൊടുത്ത് അവരെ സ്തബ്ധരാക്കുക, ഇതാണ് ബാസ്ബോൾ ക്രിക്കറ്റിൻ്റെ ബേസിക് ഫിലോസഫി എന്ന് പറയുന്നത്. 2023 സീസണിൽ ഇംഗ്ലണ്ട് കളിച്ച 7 ടെസ്റ്റിൽ 6 ഈ ബാസ്ബോൾ ക്രിക്കറ്റ് വെച്ച് വിജയിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ക്രിക്കറ്റ് ടീമിലേക്ക് ബാസ്ബോൾ കൊണ്ടുവന്നത് മറ്റാരുമല്ല ഈ ബ്രണ്ടൻ മക്കല്ലം തന്നെയാണ്. അദ്ദേഹം ഹെഡ് കോച്ച് സ്ഥാനം ഏറ്റെടുത്ത ശേഷമാണ് ഇംഗ്ലീഷ് ക്രിക്കറ്റിനെ ഒന്ന് പൊളിച്ചെഴുതാൻ അദ്ദേഹം തീരുമാനിച്ചത്. സാധാരണ നമുക്കറിയാം ടെസ്റ്റ് ക്രിക്കറ്റിലെ ശരാശരി റൺ റേറ്റ് എന്ന് പറഞ്ഞത് 2.5 മുതൽ ഒരു 3.5-4 വരെ മാക്സിമം ആണ്. പക്ഷേ ബാസ്ബോളിലേക്ക് വരുമ്പോഴേക്കും ഇംഗ്ലീഷ് ക്രിക്കറ്റ് ടീം ചെയ്തത് വളരെ വേഗത്തിൽ സ്കോർ ചെയ്യുക. അതിന് 2 അഡ്വാൻറ്റേജ്. 1, എതിരാളികളെ മാനസികമായി തകർക്കുക. ഇത്ര വേഗത്തിൽ സ്കോർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർ ബൗളർമാർ ഒന്ന് ആശങ്കയിലാകും. ഏത് ഫീൽഡ് പ്ലേസ് ചെയ്യണം, എങ്ങനെ അറ്റാക്ക് ചെയ്യണം. പലപ്പോഴും ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ ബൗളർമാർക്ക് ചെറിയൊരു അപ്പർ ഹാൻഡ് കിട്ടാറുണ്ട്. കാരണം ക്ലോസ് ആയിട്ട് ഫീൽഡ് സെറ്റ് ചെയ്യാം, ബാറ്റ്സ്മാനെ ട്രബിൾ ചെയ്യുന്ന രീതിയിൽ ഫീൽഡ് സെറ്റ് ചെയ്ത് ബൗൺസറുകൾ എറിയാം, അറ്റാക്കിംഗ് ആയിട്ട് ബൗൾ ചെയ്യാം. 2020 വ്യത്യസ്തമായിട്ട് പ്രതിരോധാത്മകമായ ഒരു ബൗളിങ്ങിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. പക്ഷേ ബാസ്ബോൾ വന്നതിന് നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ബൗളർമാർ ബാക്ക് ഫുട്ടിലാകുകയാണ്, ബാറ്റ്സ്മാൻമാർ അടിച്ച് കളിക്കുന്നു. സാധാരണ ഗതിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ടെസ്റ്റ് മാച്ച് നടക്കുമ്പം 30 വാര സർക്കിളിനുള്ളിലാണ് മെജോറിറ്റി ഫീൽഡർമാരും ഉണ്ടാവുക. 1-2 പേരെ പേരിന് പുറത്തിട്ടാലായി, തേർഡ് മാനിലോ അല്ലെങ്കിൽ സ്ക്വയർ ലെഗിലോ ഒക്കെ ഒരു ഫീൽഡർ ഉണ്ടാവും. പക്ഷെ ബാസ്ബോൾ വന്ന ശേഷം മിക്കവാറും ഫീൽഡർമാരും എതിർ ടീമുകൾ നിർബന്ധിതരാകുകയാണ് ഇംഗ്ലണ്ടിനെതിരെ കളിക്കുമ്പോൾ ഫീൽഡർമാരെ ഔട്ടർ ഫീൽഡിൽ വിന്യസിക്കാൻ. കാരണം ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാർ അതിവേഗത്തിലാണ് സ്കോർ ചെയ്യുന്നത്. പല മത്സരങ്ങളിലും ആദ്യ ദിവസത്തെ 90 ഓവറുകളിൽ ഒരു 500-540 റൺസൊക്കെ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ടീം സ്കോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. ഫേവറബിൾ കണ്ടീഷൻസിൽ മാത്രമേ ബാസ്ബോൾ എഫക്റ്റീവ് ആവുള്ളൂ. പ്രത്യേകിച്ച് സബ് കോണ്ടിനെൻ്റൽ കണ്ടീഷൻസിൽ ബാസ്ബോൾ അത്ര എഫക്റ്റീവ് അല്ല. അതാണ് ഇംഗ്ലണ്ട് ഇന്ത്യയിൽ വന്ന് പരാജയപ്പെടാൻ കാരണം. 1 ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ജയിച്ചു, സത്യം തന്നെ, ബാസ്ബോൾ കളിച്ച് ജയിച്ചു. പക്ഷേ ഒലിപോപ്പിൻ്റെ ആ ഒരു എക്സ്ട്രാ ഓർഡിനറി ഇന്നിങ്സിൻ്റെ പിൻബലത്തിൽ മാത്രമാണ് അവർ ജയിച്ചത്. ഒലിപോപ്പിനെ തുടക്കത്തിൽ ഇന്ത്യക്ക് പുറത്താക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പോഴത്തെ സ്കോർ ലൈൻ 4-0 മാറിയേനെ. 2 ടെസ്റ്റിലും 3 ടെസ്റ്റിലും ഇംഗ്ലീഷ് ക്രിക്കറ്റ് ടീം ബാസ്ബോൾ തന്നെയാണ് കളിച്ചത്. അതിൻ്റെ അപകടം എന്ന് പറയുന്നത് എല്ലാ ബാറ്റ്സ്മാൻമാരും ഇത്തരത്തിൽ അത്യാക്രമണം പുലർത്താൻ കഴിയുന്ന ബാറ്റ്സ്മാൻമാരല്ല. പ്രത്യേകിച്ച് ജോ റൂട്ട്, അദ്ദേഹം വളരെ നാച്ചുറലായിട്ട് കളിച്ച് ഒരു 55-60 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യുന്ന ബാറ്റ്സ്മാനാണ്. അദ്ദേഹത്തോട് 100-120 സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യാൻ പറയുമ്പോൾ അദ്ദേഹം എക്സ്ട്രാ പ്രഷറിലാകുകയാണ്. അദ്ദേഹത്തിന് അൺകൺവെൻഷണൽ ഷോട്ടുകൾ തുടർച്ചയായി കളിക്കേണ്ടി വരുന്നു. 3 ടെസ്റ്റിൽ തന്നെ അദ്ദേഹം പുറത്തായ രീതിയുണ്ട്. അദ്ദേഹം റിവേഴ്സ് സ്വീപ്പിന് ശ്രമിക്കുകയാണ് ബുംറേനെ. അങ്ങനെയാണ് അദ്ദേഹം സ്ലിപ്പിൽ പിടികൊടുത്ത് പുറത്താവുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ അത്ര വേഗത്തിൽ സ്കോർ ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. ആ ഒരു ഘട്ടത്തിൽ ആ ഷോട്ട് കളിക്കേണ്ട ഒരാവശ്യവും ജോ റൂട്ടിനുണ്ടായിരുന്നില്ല. എങ്കിലും അദ്ദേഹം അത് കളിക്കാൻ നിർബന്ധിതനാവുന്നത് ഇംഗ്ലീഷ് ക്രിക്കറ്റ് ടീമിൻ്റെ പോളിസി ബാസ്ബോൾ ആയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇന്ത്യൻ കണ്ടീഷൻസിൽ ബാസ്ബോൾ എഫക്റ്റീവ് അല്ല എന്നൊരു നിഗമനം ഈ പറയുന്ന കളി എഴുത്തുകാർ മുൻപേ പറഞ്ഞിരുന്നു. അത് ശരിവിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ടീമിൻ്റെ പ്രകടനം. ഏറ്റവും രസകരമായ കാര്യം, ഇന്ന് കഴിഞ്ഞ 4 ക്രിക്കറ്റ് ടെസ്റ്റ് റാഞ്ചിയിൽ നടന്ന കളിയിൽ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ടീം ബാസ്ബോൾ കളിച്ചില്ല എന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇംഗ്ലീഷ് ക്രിക്കറ്റ് ടീമിൻ്റെ റൺ റേറ്റും 3.5 അല്ലെങ്കിൽ 3-3.5 ഇടയിൽ മാത്രമാണ്. കാരണം അവർക്ക് മനസ്സിലായി ഇന്ത്യയിലെ ടേണിംഗ് പിച്ചുകളിൽ ഇതുപോലെ വലിച്ചടിച്ച് കളിച്ചു കഴിഞ്ഞാൽ അധികം നേരം നിലനിൽക്കാൻ പറ്റില്ല എന്ന്, അല്ലെങ്കിൽ 1-2 ബാറ്റ്സ്മാർക്ക് പറ്റിയേക്കും. ജോ റൂട്ട് തൻ്റെ സ്വാഭാവികമായ കളിയിലേക്ക് തിരിച്ചു പോയതിൻ്റെ ഫലമാണ് അദ്ദേഹത്തിന് 1 ഇന്നിങ്സിൽ നേടിയ മികച്ച സ്കോർ. അദ്ദേഹം സെഞ്ചുറി നേടുന്നുണ്ട്. അതിന് അദ്ദേഹത്തെ സഹായിച്ചത് അദ്ദേഹത്തിന് ബാസ്ബോൾ വിട്ട് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ കളിയിലേക്ക് പോകാൻ സാധിച്ചതാണ്. അപ്പോൾ ഇനി എന്താണ് ബാസ്ബോളിൻ്റെ ഫ്യൂച്ചർ? ബാസ്ബോളിനെ അത്ര എളുപ്പത്തിലൊന്നും കൈയൊഴിയാൻ എന്തായാലും ഇംഗ്ലീഷ് ക്രിക്കറ്റ് ടീം തയ്യാറാവില്ല. കാരണം അവരുടെ ഒരു പോളിസിയാണ് അത്, അവർക്ക് നല്ല ഡിവിഡൻഡ് തുടക്ക സമയങ്ങളിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ടീം കുറച്ചുകൂടെ വൈസായിട്ട് ഇത് കളിക്കാൻ സാധ്യതയുണ്ട്. അതായത് സബ് കോണ്ടിനെൻ്റൽ പിച്ചുകൾ ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ അല്ലെങ്കിൽ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ പോകുമ്പോൾ ബാസ്ബോൾ മാറ്റിവെക്കുക, ട്രഡീഷണലായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന പ്ലെയേഴ്സിനെ കൂടുതൽ ഉൾപ്പെടുത്തുക. അതേസമയം ഓസ്ട്രേലിയ, ഇംഗ്ലണ്ടിൻ്റെ സോയില്, ഇനി അതല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പര്യടനം നടത്തുമ്പോൾ അല്ലെങ്കിൽ ന്യൂസിലൻഡിലേക്ക് പോകുമ്പോഴൊക്കെ ബാസ്ബോൾ എഫക്റ്റീവാണ്. കാരണം പിച്ചിൽ അധികം ടേൺ ഉണ്ടാവില്ല, പലപ്പോഴും പേസ് ബോളർമാരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അവർ പേസ് ബോളർമാരെ അടിച്ച്
ഗ്യാലറിക്ക് പുറത്തേക്ക് പറത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അപ്പർ ഹാൻഡ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ബാസ്ബോൾ ടാറ്റിക്സിനെ മറികടക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ഇന്നത്തെ മനോഹരമായ ടെസ്റ്റ് വിജയം. നാലാം ഇന്നിങ്സിൽ ഇന്ത്യ അല്പം വേർത്തുവെങ്കിലും ഇന്ത്യ മനോഹരമായി തന്നെ കളിച്ച് മത്സരം കൈപ്പിടിയിൽ ഒതുക്കുന്നുണ്ട്. ഇന്ത്യ ഒരിക്കലും ബാസ്ബോൾ രീതിയിലോട്ട് പോയിട്ടില്ല. ഇനി മറ്റൊരു കാര്യം കൂടി, ഈ രീതിയിൽ ആക്രമണ ക്രിക്കറ്റ് ടെസ്റ്റ് ക്രിക്കറ്റിൽ കൊണ്ടുവന്നത് ബ്രണ്ടൻ മക്കല്ലമാണോ? അല്ല, യഥാർത്ഥത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇത്തരത്തിൽ ആക്രമണാത്മക ബാറ്റിംഗ് അവതരിപ്പിച്ചത് ഓസ്ട്രേലിയയാണ്. പ്രത്യേകിച്ച് 2000, 2002, 2003 കാലഘട്ടങ്ങളിൽ ഹെയ്ഡനും ജസ്റ്റിൻ ലാംഗറും ഓപ്പണർമാരായി വന്ന സമയത്താണ് ഇത്തരത്തിൽ 4 റൺറേറ്റിൽ സ്കോർ ചെയ്യുക എന്ന രീതിയിലോട്ട് ടെസ്റ്റ് ക്രിക്കറ്റ് മാറിയത്. ഇന്ത്യൻ ക്രിക്കറ്റിലും അതിനൊരു താരമുണ്ടായിരുന്നു, സാക്ഷൽ വീരേന്ദ്ര സെവാൻ. അങ്ങനെ ഇന്ത്യയും ഓസ്ട്രേലിയയുമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അതിവേഗ സ്കോറിങ് നല്ലതാണ് എന്നൊരു സന്ദേശം ലോക ക്രിക്കറ്റ് നൽകിയത്. പിന്നീട് അതിനെ ഒരു ബ്രാൻഡാക്കി വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ് ബ്രണ്ടൻ മക്കല്ലം ചെയ്തത്. പൂർണ്ണമായി അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് പറയുന്നില്ല. ഇനിയും ബാസ് ക്രിക്കറ്റിൻ്റെ ഫ്യൂച്ചറുണ്ട്. പക്ഷേ ശ്രദ്ധയോടെ കളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് ബാക്ക് ഫയർ ചെയ്യും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇത്തവണത്തെ ഇംഗ്ലണ്ടിൻ്റെ ഇന്ത്യൻ പര്യടനം. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ മറ്റൊരു ദിവസം കാണാം. താങ്ക് യു സോ മച്ച്. എത്ര സമയമുണ്ട്? ഓക്കെ.